ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ടോക്കീസ് വ്ലോഗ്. അപ്പൊ ഞങ്ങ പുരയിൽ നിന്ന് ഇറങ്ങി, എല്ലാവരുടെ യാത്ര ചിരിച്ച് ഇറങ്ങിയല്ലേ. ഞങ്ങളുടെ പുതിയ ഉൾപ്പമ്മ കമ്മിലിട്ട് കയറാൻ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് ദൂരം. അപ്പൊ അമ്മ ഞങ്ങളെ മക്കാമലിലേക്ക് പോയിട്ട് ഇൻഷാല്ല ഗളിമുഖം ടൗണിൽ ബ്ലാക്ക് ഓഫ് ആക്കിയിട്ട് ഡയറക്റ്റിന് കാസർഗോഡ്. ഇൻഷാല്ല ഞങ്ങളെ ഡേ വൺ ഞങ്ങ ബാക്കി വെയിറ്റ് ആക്കി. ഒക്കൊന്നും അറിയാം, ക്യാമറ മാനേജ് ഞാൻ കൊണ്ടോന്നില്ല. ക്യാമറ കുറച്ചുനേരം മിസ്സാവില്ല, പോണ സന്തോഷം. എന്തെങ്കിലും ബാക്കി ോ ಇಡೀ ಭಾರತವನ್ನ ಸುತ್ತಿ ಮತ್ತು ನೇಪಾಳ ರಾಜ್ಯವನ್ನ ಸುತ್ತಿ ಇಡೀ ಜನತೆಗೆ ದೇಶದ ವಿವಿಧ ಆ ಒಂದು ಜಾಗವನ್ನು ಮತ್ತು ಸಂಸ್ಕೃತಿ, ನಮ್ಮ ಭಾರತ ದೇಶದ ಇತಿಹಾಸ, ಹೀಗೆ ಅನೇಕ ವಿಷಯಗಳ ಬಗ್ಗೆ ಆ ಜನರಿಗೆ ಒಂದು ತಿಳುವಳಿಕೆಯನ್ನು ಕೊಡ್ತಕ್ಕಂಥ, ಜನರಿಗೆ ಒಂದು ಉತ್ಸಾಹ ನೀಡುವಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಹಮ್ಮಿಕೊಂಡು ಇಡೀ ಭಾರತ ದೇಶವನ್ನು ಮತ್ತು ನೇಪಾಳ ದೇಶವನ್ನು ಸುತ್ತಕ್ಕಂಥ ಒಂದು ದೊಡ್ಡ ಕಾರ್ಯಕ್ರಮವನ್ನು ಹಮ್ಮಿಕೊಂಡಿದ್ದಾರೆ. ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಅದಕ್ಕೆ ಚಾಲನೆಯನ್ನು ಕೊಡ್ತಕ್ಕಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಾವೆಲ್ಲ ಸೇರಿ എല്ലാരോടും പോയിട്ടേ ഫാമിലിയിലെത്തിത്രണ്ട്. എനിക്ക് ഞങ്ങളെ യൂട്യൂബ് ഇഷ്ടയാ ചെല്ലേ, ആരും ഇഷ്ടം ഞങ്ങളെല്ലാരും ഇഷ്ടം ചെല്ലേ.
செல்லு இங்க தான் ட்ரை ஹாய் அக்கு ஹாய் அக்கு இதெல்லாம் செஞ்சுல ஃப்ரெண்ட்ஸ் വലുത് കന്നെ ആരുടെ ഇഷ്ടം എനിക്ക് പിന്നെ അതങ്ങനെ അന്നെ ഇഷ്ടം കദീജ ഇഷ്ടമില്ലല്ലോ അല്ലേ മിസ്സല്ലാക്കിയതിന് ചേർക്കള ാണ് ില്ല നമുക്ക് അങ്ങനെ ബാക്ക് നിൽക്കാൻ അപ്പൊ നിങ്ങക്ക് അറിയാലോ ട്രിപ്പുമായി പോകുന്ന സാറിനും ഫാമിലിക്കും ആശംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ എല്ലാവർക്കും ഈ ഫ്ലാഗ് ഓഫ് ചെയ്ത ബഹുമാനപ്പെട്ട കാസർഗോഡിലെ ജനകീയ എം എൽ എ എന്നീ നിൽക്കുന്ന അവർക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട യുവ സുഹൃത്ത് ശ്രീ സിൻസാറ് ഈ ഒരു ഉദ്യമത്തിന് എന്നെ ക്ഷണിച്ചപ്പോൾ ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ് എന്ന് ഞാൻ കരുതിയിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പല ചെറുപ്പക്കാരും പല കാര്യങ്ങളിലും ആനന്ദം കണ്ടെത്തുന്ന ആളുകളാണ്. പക്ഷേ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് ശ്രീ സിൻസാറ് ആനന്ദം കണ്ടെത്തുന്നത് കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആളുകൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഈ യാത്ര നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഗുണകരമാണ് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. കേരളത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളം അറിയപ്പെടുന്നത് തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് കേരളം അറിയപ്പെടാനുള്ള കാരണം ദൈവം ഇത്രമാത്രം അനുഗ്രഹിച്ച മറ്റൊരു പ്രദേശം ഈ ഭൂമുഖത്ത് വേറെ ഉണ്ടായിട്ടില്ല. നമ്മുടെ പ്രകൃതി, അതുപോലെ തന്നെ നമ്മുടെ നദികൾ, നമ്മുടെ പുഴകൾ, ഇതെല്ലാം നമ്മുടെ അനുഗ്രഹങ്ങളാണ്, നമ്മുടെ സമ്പത്താണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സമ്പത്തിനെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ബാധ്യത. മാത്രവുമല്ല ഈ കേരളത്തിൻ്റെ ഈ പ്രകൃതി രമണീയത, ഈ അനുഗ്രഹം ഇതുവരെ കാണാത്ത എത്രയോ ആളുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. അപ്പോൾ കേരളത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ ദൗത്യമായി ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു ചെറുപ്പക്കാരനും ഇങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യവുമില്ലാതെ ഈ നാടിൻ്റെ മാത്രം താല്പര്യം മുൻനിർത്തി
ഇത്തരത്തിലുള്ള ഒരു സാഹസത്തിന് മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 മാസത്തേക്കാണ് സ്വന്തം കുടുംബത്തെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഒക്കെ 3 മാസത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ യാത്ര ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ 3 മാസം നമുക്കൊന്നും ചിലപ്പോൾ ഞാനൊക്കെ തിരുവനന്തപുരത്തൊക്കെ പോയി അസംബ്ലിയൊക്കെ ഉള്ളപ്പോൾ താമസിക്കുന്ന ആളാണ്. ഒരാഴ്ച തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ മനസ്സ് ഇങ്ങനെ പറയും. ആ അസംബ്ലി ഉള്ള സമയത്ത് ഒരു MLA ശനിയാഴ്ച ഞായറാഴ്ച അവിടെ താമസിക്കില്ല, ഉടനെ ഇങ്ങോട്ടേക്ക് പുറപ്പെടും. അപ്പോൾ അത് എനിക്കായാലും നിങ്ങൾക്കായാലും സ്വന്തം നാടും വിട്ട് അധികകാലം താമസിക്കാൻ നമ്മുടെ ആരുടെയും മനസ്സ് നമ്മെ അനുവദിക്കില്ല. അപ്പോൾ 3 മാസത്തേക്കാണ് ഇപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് സിൻസാറ് 3 മാസത്തേക്കാണ് കാസർഗോഡിനെ വിട്ട് മാറി നിൽക്കുന്നത്, സ്വന്തം കുടുംബത്തെ വിട്ട് മാറി നിൽക്കുന്നത്. ഭാര്യയുടെ കൂടെ ചെറിയ കുട്ടിയുണ്ട്, അതുപോലെ തന്നെ പെങ്ങളുണ്ട്. പക്ഷേ അത് മാത്രമല്ലല്ലോ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം കുടുംബത്തെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് 3 മാസത്തേക്ക് ഈ സാഹസത്തിന് ശ്രീ സിൻസാറ് ഒരുമ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിനോടുള്ള സ്നേഹം കൊണ്ടാണ്, കേരളത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. ഏത് ലക്ഷ്യത്തോടു കൂടിയാണോ, ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ അദ്ദേഹം ഈ യാത്ര ഇന്ന് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്, ആ ഉദ്ദേശം സഫലമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനുള്ളത് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ആരോഗ്യത്തോടു കൂടിയാൽ സിൻസാറ് ഇപ്പോൾ ഈ യാത്ര പുറപ്പെടുന്നത്, അതിനേക്കാൾ കൂടുതൽ പുഞ്ചിരി തൂകിക്കൊണ്ട് വളരെ സന്തോഷഭരിതനായി വളരെ നല്ല ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാനും ഇതിനേക്കാൾ കൂടുതൽ നന്മ കേരളത്തിന് വേണ്ടി സ്വന്തം നാടിന് വേണ്ടി ചെയ്യുവാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു. பாப்ப சப்பட்டி கேரண்டி கேரண்டி நோ கிந்து சப்பட்டி 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 நாளைக்கு வீடியோ கால் ஆக்காவ பாப்பா சப்பட்டி வீடியோ கால் ஆக்காவ வீடியோ கால் ஆக்கி மாதிரி பாப்ப கூக்கிட்டு ஒரு வகை ஹரி ജോഡിയല്ല അങ്ങനെ ഒരു മുത്തം കൊടുത്തു മോളെ അയ്യാ എന്നാ ഉവാക്കിനാ അയ്യാ എന്നാ ഇപ്പോൾ ഗായ്സ് ദ ടോക്കീസ് വ്ളോഗ് അവർ ഓൾ ഇന്ത്യ ട്രിപ്പിന് വേണ്ടി പോകാൻ റെഡി ആയിരിക്കുന്നു. ഹാവ് എ സേഫ് ജേണി ടോക്കീസ് വ്ളോഗ്. സന്തോഷത്തിലായി എല്ലോ ഹാപ്പി ഇരുന്നായിരുന്നു. നാട്ടിലായെങ്കിലും ഇവിടെ കഷ്ടപ്പെടായെങ്കിലും രണ്ട് ഫ്ലാഗ് ഓഫ് ആയി, എല്ലാം അടിപൊളിയിൽ നടന്നു. അപ്ഡേറ്റ്സ്
ബോസ് പറയൂ രണ്ട് വാക്ക്. ഞങ്ങൾ യാത്രയിൽ ഒരു ഉദ്ദേശം ഉണ്ടാവേ, ഞങ്ങൾ ഒരു തീമുണ്ട് യാത്രയില്. കേരള ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലെറ്റർ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്, ഞങ്ങൾ പോകുന്നതിന്റെ തീം എന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കേരള ടൂറിസ്റ്റ് പിന്നെ ഞങ്ങൾക്ക് പുറത്തു പോയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക കേരള സംസ്കാരത്തിന്റെ, കേരളത്തെ വിവിധ എല്ലാ ഇതും വിനോദ സഞ്ചാരങ്ങളെല്ലാം പുറത്തു പോയിട്ട് പരിചയപ്പെടുത്തുക. അപ്പൊ അതിൽ അതിനുള്ള എല്ലാ ഗവൺമെന്റ് സൈഡിനുള്ള സപ്പോർട്ട്സ് ഞങ്ങൾക്ക് ഉണ്ട്, അതിന്റെ ഒഫീഷ്യൽ ആയിട്ട് ലെറ്ററിലുണ്ട്, അത് ഞങ്ങൾ കാണിക്കാൻ പറ. അപ്പോ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതുതായി ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളു. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് പോകണ്ടവേ എങ്ങോട്ടൊക്കെ. ഓക്കെ, ബൈ.